നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രഹസ്യ സ്വഭാവമുള്ള PM KS ഫണ്ടിന്റെ രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK Stalin പ്രഖ്യാപിച്ചു. DMK യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടുകൊണ്ട് തിരുച്ചിറപ്പള്ളിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ പ്രസംഗത്തിൽ BJPയെ കടന്നാക്രമിച്ച സ്റ്റാലിൻ കേന്ദ്രം PM KS ഫണ്ട് വഴി പണം തട്ടിയെന്നും ഇന്ത്യ അധികാരത്തിൽ വന്നാൽ PM KS ഫണ്ടിലെ രഹസ്യം പുറത്തു കൊണ്ടുവരുമെന്നും പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന ഭയമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് BJPയെ നയിച്ചത്. ജനങ്ങൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞെന്നും പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിന്ന് BJPയെ ചെറുത്തു തോൽപ്പിച്ചുവെന്നും ഇനി ഭരണത്തിൽ കയറാൻ കഴിയില്ലെന്നുമുള്ള പേടി കാരണമാണ് കള്ളക്കേസിൽ കുടുക്കി എല്ലാവരെയും ജയിലിൽ അടയ്ക്കുന്നത്. മോദി സർക്കാർ തമിഴ്നാട്ടിൽ ഒരു പദ്ധതിയും നടപ്പാക്കിയിട്ടില്ല. എല്ലാം വാഗ്ദാനങ്ങൾ മാത്രമായി ഇപ്പോഴും നിൽക്കുകയാണെന്ന് സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു. അഴിമതിരഹിത സർക്കാരാണ് തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന മോദി എന്തുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല? കേന്ദ്ര ഏജൻസികളെ അവരുടെ കയ്യിലെ കളിപ്പാവകളെ പോലെ ഉപയോഗിക്കുകയാണെന്ന് സ്റ്റാലിൻ വിമർശിച്ചു. 500 രൂപയ്ക്ക് ഗ്യാസ്, 75 രൂപയ്ക്ക് പെട്രോൾ, സ്ത്രീകൾക്ക് മാസം തോറും 1000 രൂപ, DMK ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടന പത്രിക പുറത്തിറക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കിയ DMK പുതുച്ചേരിക്ക് സംസ്ഥാന പദവിയും നീറ്റ് പരീക്ഷാ നിരോധനവുമാണ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളായി മുന്നോട്ട് വെച്ചത്. പ്രകടന പത്രികയിലെ മറ്റ് പ്രധാന വാഗ്ദാനങ്ങൾ ഇപ്രകാരമാണ്: പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കും, ജാതി സെൻസസ് നടപ്പാക്കും, സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അധികാരം നൽകുന്ന വിധത്തിൽ നിയമങ്ങൾ മാറ്റും, ഗവർണർ നിയമനം സംസ്ഥാനങ്ങളുടെ അനുമതിയോടെ മാത്രം, സുപ്രീംകോടതി ബെഞ്ച് തമിഴ്നാട്ടിൽ സ്ഥാപിക്കും, പുതുച്ചേരിക്ക് സ്വതന്ത്ര സംസ്ഥാന പദവി നൽകും, കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ തമിഴ് ഭാഷ, ശ്രീലങ്കൻ തമിഴർക്ക് പൗരത്വം നൽകും, രാജ്യത്തെ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം, തമിഴ്നാടിനെ നീറ്റ് പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കും, വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് 10 ലക്ഷം രൂപ വായ്പ, ടോൾ പ്ലാസകൾ പൂർണ്ണമായും ഒഴിവാക്കും, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് റദ്ദാക്കും, രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ വായ്പകളും എഴുതിത്തള്ളും, പെട്രോൾ ഡീസൽ പാചകവാതക വില കുറയും, പെട്രോൾ 75 രൂപയ്ക്കും ഡീസൽ 65 രൂപയ്ക്കും പാചകവാതകം 500 രൂപയ്ക്കും നൽകും, തൊഴിലുറപ്പ് ദിനങ്ങൾ 150 ആക്കി ഉയർത്തും, കൂലി 400 രൂപയാക്കും, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കും എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ.